കർണാടക സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിൽ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പിഎഫ്ഐ നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് എൻഐഎയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. 2047ൽ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പിഎഫ്ഐ രൂപീകരിച്ച കില്ലർ സ്ക്വാഡാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കേവലം രാഷ്ട്രീയമായ കാരണങ്ങൾക്കപ്പുറം മതപരമായ ലക്ഷ്യമുണ്ട്, ഭീകരവാദവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ട് എന്ന ആരോപണങ്ങളും വിവരങ്ങളും അന്നേ പുറത്തു വന്നിരുന്നു. അവ ശരിവെക്കുന്നതല്ലേ ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം? സുബീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ കുറ്റപത്രത്തിലൂടെ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്നത്. സുബീഷ് സൂചിപ്പിച്ചതുപോലെ 2047ൽ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ 2047ൽ രാജ്യം 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഇത്തരം സംഘടനകൾക്കുണ്ട്. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഭീകര സംഘടനകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതാണ്. അതിനാൽ 2047ൽ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചിട്ടുള്ള കില്ലർ സ്ക്വാഡാണ് ഈ മംഗലാപുരത്ത് പ്രവീൺ നട്ടാരു എന്ന യുവമോർച്ച നേതാവിൻ്റെ കൊലപാതകം നടത്തിയത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വിശദീകരിക്കുന്നത്. 20 പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ഈ പ്രവീൺ നൊട്ടാരു വധക്കേസിലുള്ളത്. ഈ 20 പേർക്കുമെതിരെയുള്ള ചാർജ് ഷീറ്റിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ 2047ൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള PFI ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് പ്രവീൺ നട്ടാരു വധം എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ച നടപടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും ഈ 2047 വേണ്ടിയുള്ള PFIയുടെ ബ്ലൂ പ്രിന്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു. അടുത്ത കാലത്ത് ബീഹാറിൽ ഉൾപ്പെടെ നടന്ന ചില സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് SDPI അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ 2047ൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ കേരളം പോലെ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം സംഘടനകൾ നടത്തുന്നുവെന്ന നിരീക്ഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയത്. ഇതേ തുടർന്ന് പിന്നീട് നമുക്കറിയാം, ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ കേരളം ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ദ്രുതഗതിയിൽ റെയ്ഡുകൾ നടക്കുകയും 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി, അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28-ന് ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു. ആ നിരോധനത്തിന് ശേഷവും PFIക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും വളരെ ശക്തമായി നടക്കുന്നു. ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ റെയ്ഡുകൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലും റെയ്ഡുകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഒപ്പം ഈ PFI ഭീകരന്മാർ പ്രതികളായിട്ടുള്ള കൊലക്കേസുകൾ NIA ആണ് കൂടുതലായി അന്വേഷിച്ചു വരുന്നത്. അതിലൊന്നാണ് ഈ പ്രവീൺ നട്ടാരുവിൻ്റെ വധം. 2022 ജൂലൈ മാസം 26-ാം തീയതി മംഗലാപുരത്ത് രാത്രിയിൽ കടയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് യുവമോർച്ചയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രവീൺ നട്ടാരു എന്ന ചെറുപ്പക്കാരനെ അതി ക്രൂരമായ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഈ കൊലപാതകം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച പശ്ചാത്തലത്തിലും ഒപ്പം അതിന് മുൻപ് തന്നെ ഹർഷ എന്ന ഒരു ബജ്രംഗ്ദൾ പ്രവർത്തകനെ കർണാടകത്തിൽ സമാനമായ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു. അതും മതവുമായി അടിസ്ഥാനമുള്ള ഒരു കൊലപാതകമാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കാരണം ഹർഷയുടെ കൊലപാതകത്തിന് വഴിവെച്ചത് ഈ ബുർക്കയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളായിരുന്നു. കർണാടകയിലെ സ്കൂളുകളിലും കോളേജുകളിലും മുസ്ലിം വിദ്യാർത്ഥികൾ നിർബന്ധമായും മുഖം മറയ്ക്കണം എന്ന ചില നിർദ്ദേശങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റും ഭാഗത്തു നിന്നുണ്ടായി. അതിനെ ഈ ഹർഷയെ പോലെയുള്ള ചില ബജ്രംഗ്ദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും അത് പിന്നീട് കൊലപാതകത്തിൽ എത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ജൂലൈ മാസത്തിൽ, ഹർഷയുടെ കൊലപാതകം ഫെബ്രുവരിയിലാണ് നടന്നതെങ്കിൽ പ്രവീൺ നട്ടാരു കൊല്ലപ്പെടുന്നത് ജൂലൈ മാസത്തിലാണ്. അതിനും മതപരമായ നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് കർണാടക സർക്കാരാണ് ഈ 2 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത്. ഏതായാലും ഈ പ്രവീൺ നട്ടാരുവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിൻ്റെ ചാർജ് ഷീറ്റിലാണ് 2047ലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നിൽ വെച്ചുള്ള വിവരങ്ങളും എൻഐഎയുടെ കുറ്റപത്രത്തിൽ ഉള്ളത്. 2022 ജൂലൈയിലാണ് പ്രവീൺ നട്ടാരു കൊല്ലപ്പെടുന്നത്. പ്രവീൺ നട്ടാരുവിൻ്റെ
കൊലപാതകത്തിനു പിന്നിൽ പിഎഫ്ഐ ആണ് ഇസ്ലാമിക രാഷ്ട്രം ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരമായ കൊലപാതകം എന്നാണ് കുറ്റപത്രം ഇതേക്കുറിച്ച് പറയുന്നത് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്।